നമസ്കാരം കെ പി യോഹന്നാന്റെ ബോർഡ് റൂമിലെ ടേബിളിൽ 500 നോട്ടുകൾ കെട്ടുകെട്ടായി അടുക്കി വെച്ചിരിക്കുന്ന ചിത്രങ്ങളൊക്കെ സമൂഹ മാധ്യമത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് കുറച്ച് ദിവസമായി സമൂഹ മാധ്യമങ്ങളിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കെ പി യോഹന്നാൻ എന്ന സ്വയം പ്രഖ്യാപിത ബിഷപ്പിന്റെ ഇടപാടുകൾ ലോകം മുഴുവനുമുള്ള കള്ള ഇടപാടുകൾ അനധികൃത സ്വത്ത് സമ്പാദനം കെട്ടിട നിർമ്മാണം അങ്ങനെ പലതും മാത്രമല്ല മതപരിവർത്തനം 80 ലക്ഷത്തിലധികം ഹിന്ദുക്കളെയാണ് കണക്ക് പ്രകാരം ഇയാൾ മതപരിവർത്തനം നടത്തിയിരിക്കുന്നത് അതിനൊക്കെ ഇയാൾക്ക് വിദേശത്തു നിന്ന് കിട്ടിയ ഫണ്ടും കാര്യങ്ങളും ഒക്കെ തന്നെ പരിശോധന വിധേയമായി കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കൂടുതൽ ഡേറ്റകളും ഡിജിറ്റൽ ഡേറ്റകളും ഒക്കെ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കെ പി യോഹന്നാന്റെ വലങ്കയായിരുന്ന അച്ഛൻ ഐഫോൺ നശിപ്പിക്കാൻ ശ്രമിച്ചതും പെൻഡ്രൈവ് നശിപ്പിക്കാൻ ശ്രമിച്ചതും കക്കൂസിലിട്ടതും ഒക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ വാർത്ത നൽകിയിരുന്നു ഇതിപ്പോൾ ഡേറ്റകളൊക്കെ തന്നെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ 4 ദിവസമായി തുടരുന്ന റെയ്ഡിൽ ഇപ്പോൾ ഡേറ്റ പരിശോധനയാണ് നടത്തുന്നത് ഡേറ്റ പരിശോധനയിൽ വൻ കുഴൽപ്പണ ഇടപാടുകളാണ് കെ പി യോഹന്നാന്റെ സ്ഥാപനങ്ങൾ നടത്തിയിരിക്കുന്നത് വൻതോതിൽ കള്ളപ്പണം പല രീതിയിൽ നടത്തുകയും കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നതിന്റെ സൂചനകളിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ 6000 കോടി രൂപ നമുക്കറിയാം ബിഷപ്പ് കെ പി യോഹന്നാന്റെ ബിലീവർ ചർച്ച് ഇന്ത്യയിലേക്ക് കടത്തി എന്ന കണ്ടെത്തലാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആദായ നികുതി വകുപ്പ് ഇവയൊക്കെ കണ്ടെത്തിയിരിക്കുന്നത് ഈ തുക ഏതൊക്കെ തരത്തിലാണ് ചെലവിട്ടിരിക്കുന്നതെന്ന് കണ്ടെത്തുകയാണ് ഇനി പ്രധാനമായി വരുന്നത് ചർച്ചിന്റെയും യോഹന്നാന്റെയും ബന്ധുക്കളുടെയും അക്കൗണ്ടുകളിൽ ചിലത് ആദായ നികുതി വകുപ്പിന്റെയും എൻഫോഴ്സ്മെന്റിന്റെയും നിർദ്ദേശപ്രകാരം മരവിപ്പിച്ചിട്ടുണ്ട് പ്രധാന അക്കൗണ്ടുകൾ ഇനിയുള്ള പ്രധാന അക്കൗണ്ടുകളെല്ലാം തന്നെ ഉടൻ വരും ദിവസങ്ങളിൽ മരവിപ്പിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് 4 ദിവസത്തെ റെയ്ഡിൽ നിന്ന് ലഭിച്ച രേഖകൾ വിശദമായി വിശകലനം ചെയ്യാൻ തന്നെയാണ് തീരുമാനം വിദേശ നാണയ വിനിമയ നിയന്ത്രണ ചട്ടങ്ങൾ പരിപൂർണമായി ലംഘിച്ചുകൊണ്ടാണ് കെ പി യോഹന്നാൻ സ്ഥാപനങ്ങളും പ്രവർത്തിച്ചത് എന്നതിന്റെ സൂചനകളിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ആ സാഹചര്യത്തിൽ ഈ വകുപ്പുകൾ പ്രകാരം ബിഷപ്പിനെതിരെയും അതുപോലെ തന്നെ സ്ഥാപനങ്ങൾക്കെതിരെയും സ്ഥാപനത്തിന്റെ ഉടമസ്ഥർക്കെതിരെയും അതായത് പല പേരുകളിൽ ബിനാമി പേരുകളിൽ 16 ബിനാമി പേരുകളിൽ കമ്പനികൾ ഉണ്ട് ബിഷപ്പിന് ഈ സ്വയം പ്രഖ്യാപിത ബിഷപ്പ് കെ പി യോഹന്നാൻ എന്നാണ് വാർത്തകൾ വരുന്നത് ബിലീവർ ചർച്ചിന്റെ ഗോസ്പൽ ഫോർ ഏഷ്യയാണ് കുഴൽപ്പണ ഇടപാടുകൾ വഴി പണം ഇന്ത്യയിലേക്ക് കടത്തിയത് ഈ 6000 കോടി രൂപ എന്ന് പറയപ്പെടുന്നു പണം ചെലവഴിച്ചതിന്റെ കൃത്യമായ രേഖകൾ പലതും ചർച്ച അധികൃതർ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണെന്നും ആദായ നികുതി വകുപ്പും എൻഫോഴ്സ്മെന്റും കരുതുന്നു ഇവരുടെ സുവിശേഷവൽക്കരണത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് അമേരിക്കയിലെയും കാനഡയിലെയും ക്രിസ്ത്യൻ സ്ഥാപനങ്ങളിൽ നിന്നും സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വൻതോതിൽ പണം നൽകുന്ന ട്രസ്റ്റുകളിൽ നിന്നാണ് യോഹന്നാൻ പ്രധാനമായി പണം ലഭിച്ചിരിക്കുന്നത് ഇങ്ങനെ കടത്തിയ പണമെല്ലാം യോഹന്നാൻ ബന്ധുക്കളും ചേർന്ന് രൂപീകരിച്ചിരിക്കുന്ന ട്രസ്റ്റുകളാണ് കൈകാര്യം ചെയ്യുന്നത് 4 ദിവസത്തെ റെയ്ഡിൽ പിടിച്ചെടുത്ത 13.5 കോടി രൂപയും നല്ലൊരു പങ്കും ഭൂഗർഭ അറകളിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഡൽഹിയിലെ ആരാധനാ കേന്ദ്രത്തിൽ നിന്ന് 4 കോടി പിടിച്ചു അതുപോലെ നോട്ട് നിരോധനത്തെ തുടർന്ന് അസാധുവായ നോട്ടുകൾ വലിയ തോതിൽ കണ്ടെടുത്തതൊക്കെ ഇപ്പോൾ കൂടുതൽ അന്വേഷണത്തിലേക്ക് എത്തുകയാണ് വൻതോതിൽ കുഴൽപ്പണ ഇടപാടുകളുടെ മാത്രം കള്ളപ്പണ ഇടപാടുകളുടെ മാത്രം കോടികൾ യോഹന്നാൻ കൂട്ടരും സമ്പാദിച്ചു കൂട്ടി എന്നാണ് അറിയാൻ കഴിയുന്നത് ഭൂഗർഭ അറകളിലൊക്കെ പണക്കെട്ടുകൾ നോട്ട് കെട്ടുകൾ സൂക്ഷിച്ചിരിക്കുന്നതൊക്കെ തന്നെ അത് ശരിയായ ഒരു നടപടിയല്ല നമ്മൾ എന്തുണ്ടെങ്കിലും ബിസിനസ് ആയാലും ശരി എന്തായാലും ശരി ഈ കള്ളപ്പണം സൂക്ഷിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ നിയമങ്ങളും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ തകർക്കാനുള്ള പരിപാടിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അത് അക്ഷരഗമ്യമായ രാജ്യദ്രോഹ കുറ്റമാണ് ബിനീഷ് കോടിയേരിയും ഒക്കെ തന്നെ ഇത്തരത്തിൽ കള്ളപ്പണ ഇടപാടുകളൊക്കെ നടത്തി എന്ന് പറയപ്പെടുന്നുണ്ട് അതിനെക്കുറിച്ചും അന്വേഷണം നടക്കുന്നുണ്ട് നമുക്കറിയാം ഈ ഒരു ഇടപാട് എത്ര കോടി രൂപയുടെ ഇടപാടാണ് കള്ളപ്പണ ഇടപാടിൽ തന്നെ നടന്നത് എന്ന കാര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത് അന്വേഷണം എത്തിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും വരും ദിവസങ്ങളിൽ അതിന്റെ കൂടുതൽ ഡിജിറ്റൽ രേഖകളും മറ്റു കാര്യങ്ങളും നമുക്ക് പരിശോധിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് അതിനുശേഷം അതിന്റെ വിശദാംശങ്ങൾ അറിയാൻ സാധിക്കും കള്ളപ്പണ ഇടപാടിലൂടെ ഈ മണി ലോണ്ടറിംഗ് ആക്ട് പ്രകാരമുള്ള ശക്തമായ കേസ് കെ പി യോഹന്നാനും സ്ഥാപനങ്ങൾക്കെതിരെ എടുക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് തീർച്ചയായും കള്ളപ്പണത്തിൽ മാത്രം പൊക്കി വെച്ചിരിക്കുന്ന ഒരു വലിയ സാമ്രാജ്യമാണ് കെ പി യോഹന്നാൻ കെട്ടിപ്പടുത്തിയിരിക്കുന്നത് അതൊക്കെ തന്നെ വ്യക്തമായിട്ടുണ്ട് എന്തൊക്കെയായാലും ഇത് വിടാൻ ഉദ്ദേശമില്ല എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആയാലും ആദായ നികുതി വകുപ്പായാലും വിടാൻ ഉദ്ദേശമില്ല കൃത്യമായി തന്നെ ഇത് അന്വേഷിച്ച് കണ്ടെത്തി കൃത്യമായ നിയമ നടപടികൾ സ്വീകരിക്കും പലരും ഇയാളെ രക്ഷിക്കാനായി പലരും ഡൽഹിയിൽ ചില ചരടുവലികളൊക്കെ നടത്തുന്നുണ്ട് എന്ന് ഇതിനു മുൻപ് ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്തൊക്കെ ആരൊക്കെ ചരടുവലികൾ നടത്തിയാലും ഇതൊക്കെ കൃത്യമായ നിർദ്ദേശങ്ങൾ സഹിതം കൃത്യമായ തെളിവുകൾ സഹിതം പിടിച്ചെടുത്തു കഴിഞ്ഞാൽ ഒരു തരത്തിലും രക്ഷപ്പെടാനാവാത്ത വിധം കെ പി യോഹന്നാനെയും സ്ഥാപനങ്ങളെയും കൂട്ടാനുള്ള നടപടികളിലേക്കാണ് ആദായ നികുതി വകുപ്പും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് വെബ് ഡെസ്ക് തതുമൈ ന്യൂസ്